നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. ഈദിനോടനുബന്ധിച്ച് ജമ്മുകശ്മീരിൽ കനത്ത സുരക്ഷ. ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. ഐക്യരാഷ്ട്രസഭാ ആസ്ഥാനത്തേക്ക് നാളെ പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് വിഘടനവാദി നേതാക്കൾ. മനോരോഗിയായ അമ്മയ്ക്കും മക്കൾക്കും ആകെയുണ്ടായിരുന്ന 95 സെന്റ് പോയി. ഭൂമി അയൽക്കാരന്റേതായി. അപ്പുറത്തെ പറമ്പുകാരനാണ്. ഞങ്ങൾ പറമ്പിൽ സ്ഥലമില്ലെന്നാണ് പറയുന്നത്. ആരോടത്ത് മാറ്റിയതാണ് മനഃപൂർവ്വം. റീസർവേ കുരുക്കിയ ജീവിതങ്ങളിലൂടെയുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ യാത്ര ഇന്ന് അവസാനിക്കുന്നു. പരാതികൾ 3 മാസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് റവന്യൂ മന്ത്രിയുടെ ഉറപ്പ്. മദ്യത്തിനും ഗുണനിലവാരം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രാസവസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശം. കരട് വിജ്ഞാപനം പുറത്തിറക്കി. കെ ബാബുവിനെതിരെ ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം. വിജിലൻസ് കണ്ടെത്തൽ കൂടി പരിശോധിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനം. റെയ്ഡിൽ വിജിലൻസ് പിടിച്ചെടുത്ത രേഖകൾ ആദായ നികുതി വകുപ്പ് ഏറ്റുവാങ്ങും. കാവേരി പ്രശ്നത്തിൽ കർണാടകത്തിന് നേരിയ ആശ്വാസം. തമിഴ്നാടിന് വിട്ടു നൽകേണ്ട വെള്ളത്തിന്റെ അളവ് 12,000 ഖനയടിയായി സുപ്രീംകോടതി കുറച്ചു. ചെന്നൈയിൽ കർണാടക സ്വദേശികൾ നടത്തുന്ന ഹോട്ടലിന് നേരെ ബോംബേറ്. ജനങ്ങൾ നിയമം കയ്യിലെടുക്കരുതെന്നും സുപ്രീംകോടതി. ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ബലിപെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. സർവശക്തന്റെ കൽപ്പനയിൽ മകനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തെ വാഴ്ത്തി ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷം. പ്രവാചകന്മാരുടെ പാത പിന്തുടർന്ന് ജീവിതം ലോകത്തിനായി സമർപ്പിക്കുക എന്നതാണ് ബലിപെരുന്നാളിന്റെ സന്ദേശം. വളരെയധികം തന്നെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ധാരാളം നമ്മുടെ രാജ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പട്ടിണി കിടക്കുന്നവർ, അപ്പോൾ അവരെല്ലാം തന്നെ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്, അവരെ സഹായിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ബലിപെരുന്നാൾ നമ്മോട് പറയുന്നത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് വിശ്വാസികൾ രാവിലെ പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും ഒഴുകി. വീടുകളിൽ ഒത്തുചേരലിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങൾ. തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദ് ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി നേതൃത്വം നൽകി. കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലും കലൂർ സ്റ്റേഡിയത്തിനടുത്തും ഒരുക്കിയ ഈദ്ഗാഹുകളിലായിരുന്നു ചടങ്ങുകൾ. അബ്ദുൾ മജീദ് സ്വലാഹിയുടെ നേതൃത്വത്തിലായിരുന്നു കലൂരിലെ പെരുന്നാൾ നമസ്കാരം. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന സംയുക്ത ഈദ്ഗാഹിന് ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷെരീഫ് മേലേദിൽ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. അശാന്തിയിൽ താഴ്വര. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ 3 ഭീകരരെ കൂടി ഇന്ന് സൈന്യം വധിച്ചു. ഇതോടെ 2 ദിവസത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം 77. ബലിപെരുന്നാൾ ദിനമായ നാളെ ശ്രീനഗറിലെ ഐക്യരാഷ്ട്രസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ വിഘടനവാദി സംഘടനകൾ ആഹ്വാനം നൽകി. ജമ്മുകശ്മീരിൽ പ്രതിഷേധങ്ങൾ തുടങ്ങിയ ശേഷം ഇന്ന് 65-ാം ദിനം. പൂഞ്ച് മേഖലയിൽ നിർമ്മാണത്തിലുള്ള മിനി സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിൽ കയറിയ ഭീകരരെ തുരത്താൻ കരസേനയുടെ ഓപ്പറേഷൻ തുടരുകയാണ്. ഇന്ന് 3 ഭീകരരെ കൂടി സൈന്യം വധിച്ചു. ഇന്നലെ 4 ഭീകരരും ഒരു പോലീസ് കോൺസ്റ്റബിളും കൊല്ലപ്പെട്ടിരുന്നു. പ്രതിഷേധത്തിന്റെയും അക്രമത്തിന്റെയും അന്തരീക്ഷത്തിലാണ് നാളെ ജമ്മുകശ്മീർ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നത്. ശ്രീനഗറിലെ ഐക്യരാഷ്ട്ര ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് ഹുറിയത് കോൺഫറൻസിന്റെ നിർദ്ദേശം. ഈദ് നമസ്കാരത്തിന് ശേഷം ഈദ്ഗാഹ് മൈതാനം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും അക്രമത്തിന് സാധ്യതയുള്ളതിനാൽ കനത്ത ജാഗ്രതയിലാണ് സുരക്ഷാ സേനകൾ. And this is what we also pray and hope, so that our boys also get some relax. ഇതിനിടെ ജമ്മു കശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കാനാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ശ്രമം. ഈ മാസം 22-ാണ് ഷെരീഫിന്റെ ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗം. നവാസ് ഷെരീഫിന്റെ ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തിന് മുമ്പ് ജമ്മുകശ്മീരിൽ അക്രമങ്ങൾ കൂടാൻ സാധ്യതയുണ്ടെന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് എന്തായാലും കശ്മീർ താഴ്വരയിൽ ജാഗ്രത കൂട്ടിയിട്ടുണ്ട്. ശ്രീനഗറിൽ നിന്ന്
പി വടിവേലിനൊപ്പം പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. ജമ്മുകശ്മീരിൽ 66 ദിവസമായി തുടരുന്ന സംഘർഷത്തിൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും തകർന്നു. പല ഹോട്ടലുകളും ജീവനക്കാരെ ശമ്പളമില്ലാത്ത അവധിക്കയച്ചു. ചരക്കു ലോറികളുടെ നീക്കം പ്രതിഷേധക്കാർ തടഞ്ഞതിനാൽ ആപ്പിൾ കർഷകരും ദുരിതത്തിലാണ്. ജമ്മുകശ്മീരിന്റെ അതുല്യ സൗന്ദര്യത്തിന്റെ പ്രതീകമായ ദാൽ തടാകക്കരയിൽ മുഹമ്മദ് സുൽത്താൻ നഷ്ടത്തിന്റെ കണക്ക് നിരത്തി ഇരിക്കുകയാണ്. തടാകത്തിൽ സഞ്ചാരികളെയും കൊണ്ട് കറങ്ങുന്ന ഷിക്കാര എന്നറിയപ്പെടുന്ന ചെറിയ നൌകയുടെ ഉടമസ്ഥനാണ് സുൽത്താൻ. സീസണിൽ ഒരു ദിവസം 1000 രൂപയെങ്കിലും കിട്ടിയിരുന്ന സുൽത്താന്റെ ഷിക്കാരയിൽ ആരെങ്കിലും കയറിയിട്ട് ഇപ്പോൾ 2 മാസമായി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 89,000 വിനോദസഞ്ചാരികൾ ശ്രീനഗറിലെത്തിയെങ്കിൽ ഇത്തവണ 7,000-ൽ താഴെ പേരാണ് വന്നത്. ഹോട്ടലുകൾ ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ ജീവനക്കാർക്ക് ശമ്പളമില്ലാത്ത അവധി നൽകി വീടുകളിലേക്ക് പറഞ്ഞുവിട്ടിരിക്കുന്നു. ഗ്രാമങ്ങളിൽ ആപ്പിൾ കർഷകരും ദുരിതത്തിലാണ്. ട്രക്കുകൾ നിരത്തിലിറങ്ങാൻ കഴിയാത്തതിനാൽ തോട്ടങ്ങളിൽ ആപ്പിൾ ഇങ്ങനെ കെട്ടിക്കിടന്ന് നശിക്കുന്നു. ഒരു വശത്ത് വിശാലമായ നെൽപ്പാടങ്ങൾ, മറുവശത്ത് ആപ്പിൾ കൃഷി. ജമ്മുകശ്മീരിലെ എല്ലാ കർഷകരുടെയും ജീവിതങ്ങളെ ഇപ്പോഴത്തെ ഈ സംഘർഷം പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. അൻപത് വർഷം അളന്നിട്ടും കേരളത്തിൽ റീസർവേ തീരാത്തത് എന്തുകൊണ്ട്? ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ അന്വേഷണം അവസാനിപ്പിക്കുന്നു. റീസർവേ കഴിഞ്ഞപ്പോൾ എറണാകുളം കുട്ടമ്പുഴ വില്ലേജിൽ മനോരോഗിയായ അമ്മയ്ക്കും മക്കൾക്കും അവകാശപ്പെട്ട 95 സെന്റ് നഷ്ടമായി. ഇവരുടെ ഭൂമിയുടെ സർവേ നമ്പർ അയൽവാസിയുടെ പേരിലായി. പകരം ചാർത്തിക്കൊടുത്തതാകട്ടെ പൊതുമരാമത്ത് റോഡിന്റെ സർവേ നമ്പറും. തെയ്യപ്പുറം ചിന്നമ്മയും മക്കളുമാണ് ഭൂരഹിതരായത്. റീസർവേ കുരുക്കിയ ജീവിതങ്ങളിലൂടെയുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. കുട്ടമ്പുഴ പൂയംകുട്ടി റോഡിനോട് ചേർന്ന് 95 സെന്റ് സ്ഥലം ജോൺസൺ വർഗീസിനും സഹോദരങ്ങൾക്കും അമ്മയ്ക്കും അവകാശപ്പെട്ട മണ്ണ്. 1970 പിതൃമാതാവ് മറിയത്തിന്റെ പേരിൽ രണ്ടുപേരിൽ നിന്ന് വാങ്ങിയതാണ്. മറിയത്തിന്റെ കാലശേഷം അച്ഛൻ വർഗീസിന് അവകാശപ്പെട്ടതായി. റീസർവേ കഴിഞ്ഞ ശേഷവും കരമടച്ചു. 334, 5, 6 എന്നീ സർവേ നമ്പറുകളിൽ 2011 ഇളയ മകൾ ഷീബ വർഗീസിന് കുറച്ചു സ്ഥലം വർഗീസ് എഴുതി കൊടുത്തു. പോക്കുവരവിനെത്തിയപ്പോഴാണ് സ്ഥലം ഇവരുടെ പേരിൽ ഇല്ല എന്ന് ഈ കുടുംബം തിരിച്ചറിയുന്നത്. 334, 5, 6 എന്നീ സർവേ നമ്പറുകൾ അയൽവാസി ദേവസിക്കുട്ടിയുടെ പേരിൽ. അതപ്പുറത്തെ പറമ്പ് കാരനാണ്. ഞങ്ങൾ പറമ്പിൽ സ്ഥലമില്ലാന്ന് പറയണ. പിന്നാലെ വർഗീസ് മരണപ്പെട്ടു. ചിന്നമ്മ മനോരോഗത്തിന് ചികിത്സയിലുമായി. സ്വന്തം മണ്ണ് തിരിച്ചുപിടിക്കാൻ തൃപ്പൂണിത്തുറ സർവേ സൂപ്രണ്ട് ഓഫീസിലെത്തി. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി. ദേവസിക്കുട്ടിയുടെ പേരിലേക്ക് സർവേ നമ്പറുകൾ മാറ്റിയ ഫയലിന്റെ പകർപ്പ് കിട്ടി. അതേസമയം ഇവരുടെ മണ്ണിന് ആദ്യം റീസർവേ നമ്പർ നിശ്ചയിച്ച നിർണായക ഫയൽ കാണാനില്ലെന്ന മറുപടിയും. അന്നവിടെ ഇല്ലാന്നാ പറയണേ. അത് നഷ്ടപ്പെട്ടു പോയി എന്നാ അവർ പറയണേ. ആരോടത് മാറ്റിയതാണ് മനഃപൂർവ്വം. പകരം 344 എന്ന സർവേ നമ്പർ അധികൃതർ നിശ്ചയിച്ചു. അതാകട്ടെ തൊട്ടുമുന്നിലെ പൊതുമരാമത്ത് റോഡിന്റെയും. 95 സെന്റിന് അവകാശവാദം ഉന്നയിക്കില്ലെന്ന ദേവസിക്കുട്ടിയുടെ മറുപടി മാത്രം ആശ്വാസം. റീസർവേയും അദാലത്തും കഴിഞ്ഞപ്പോൾ ജോൺസണും കുടുംബവും വഴിയാധാരമായി. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് ഉദ്യോഗസ്ഥ മേധാവികളും ഭരണ തലപ്പത്തെത്തുന്നവരും താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിക്കാറുണ്ട്. തൃപ്പൂണിത്തുറ സർവേ ഓഫീസിൽ കാണാനില്ല എന്ന് ഉദ്യോഗസ്ഥർ നിസാരമട്ടിൽ പറയുന്ന ആ ഫയലിൽ ജോൺസന്റെയും പെങ്ങന്മാരുടെയും അമ്മയുടെയും ജീവിതമുണ്ട്. കുട്ടമ്പുഴയിൽ നിന്ന് ക്യാമറമാൻ പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം KR ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. റീസർവേ പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്ന് റവന്യൂ മന്ത്രി. 3 മാസത്തിനുള്ളിൽ പരാതികൾ പരിഹരിക്കുമെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിജിലൻസിന് പിന്നാലെ ആദായ നികുതി വകുപ്പും മുൻ മന്ത്രി കെ ബാബുവിനെതിരെ അന്വേഷണത്തിനൊരുങ്ങുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം നടപടി തുടങ്ങാനാണ് തീരുമാനം. ഇതിനായി കെ ബാബു അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകും. മുൻമന്ത്രി കെ ബാബു, മക്കൾ, മരുമക്കൾ, ബിനാമികൾ എന്നിവർക്കെതിരെയാണ് സംസ്ഥാന വിജിലൻസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി അന്വേഷണം ആരംഭിക്കാനാണ് കൊച്ചിയിലെ ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. ബാബുവിന്റെയും കുടുംബാംഗങ്ങളുടെയും സ്വത്തുവിവരങ്ങളും വരവ് ചെലവ് കണക്കുകളുമെല്ലാം ഇപ്പോൾ വിജിലൻസിന്റെ പക്കലാണ്. അവരുടെ പ്രാഥമിക അന്വേഷണം പൂർത്തിയായ ശേഷം ഔദ്യോഗികമായി രേഖകൾ ഏറ്റുവാങ്ങി ആദായ നികുതി വകുപ്പ് പരിശോധന തുടങ്ങും. വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തലുകൾ കൂടി അടിസ്ഥാനമാക്കിയാകും IT വിഭാഗം മുന്നോട്ടു പോവുക.
ഇതിനായി വിജിലൻസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. വിവിധ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ തമ്മിൽ ഇപ്പോൾ തന്നെ പരസ്പരം വിവരങ്ങൾ കൈമാറുന്ന പതിവുണ്ട്. കെ ബാബു അടക്കമുള്ളവർ സമർപ്പിച്ച ആദായനികുതി റിട്ടേണുകളും വിജിലൻസ് അന്വേഷണത്തിൽ തെളിയുന്ന സ്വത്തുക്കളുടെ ആസ്തിയും കണക്കാക്കിയാകും തങ്ങൾ മുന്നോട്ടു പോവുകയെന്ന് ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കാവേരി നദിയിൽ നിന്ന് തമിഴ്നാടിന് വിട്ടുകൊടുക്കേണ്ട വെള്ളത്തിന്റെ അളവ് സുപ്രീംകോടതി കുറച്ചു. പ്രതിദിനം 15,000 ഘനയടി എന്നത് 12,000 ഘനയടിയാക്കിയാണ് കുറച്ചത്. കോടതി ഉത്തരവ് എതിരായതുകൊണ്ട് ജനങ്ങൾ നിയമം കയ്യിലെടുക്കരുതെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ചെന്നൈയിൽ ഉടുപ്പി ഹോട്ടലിന് നേരെ ഒരു സംഘം പെട്രോൾ ബോംബെറിഞ്ഞു. കാവേരി നദിയിൽ നിന്ന് തമിഴ്നാട്ടിന് പ്രതിദിനം 15,000 ഘനയടി വെള്ളം വിട്ടുകൊടുക്കാനാണ് സെപ്റ്റംബർ 5 സുപ്രീംകോടതി ഉത്തരവിട്ടത്. ഉത്തരവിനെതിരെ ജനകീയ പ്രക്ഷോഭം ശക്തമായതോടെ കർണാടക സർക്കാർ വീണ്ടും സുപ്രീംകോടതിയിലെത്തി. അവധി ദിനമായിരുന്നിട്ടും ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ജഡ്ജിമാർ പ്രത്യേക സിറ്റിംഗിലൂടെയാണ് കർണാടക സർക്കാരിന്റെ അപേക്ഷ പരിഗണിച്ചത്. സെപ്റ്റംബർ 5 ഉത്തരവ് കർണാടക സർക്കാർ നടപ്പാക്കാത്തതിൽ സുപ്രീംകോടതി അതൃപ്തി രേഖപ്പെടുത്തി. കോടതി ഉത്തരവ് അംഗീകരിക്കാനും നടപ്പാക്കാനും ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങൾ നിയമം കയ്യിലെടുക്കരുതെന്നും കോടതി ആവശ്യപ്പെട്ടു. പിന്നീട് കാവേരിയിൽ നിന്ന് വിട്ടുകൊടുക്കേണ്ട വെള്ളത്തിന്റെ അളവ് 15,000 ഘനഅടി എന്നത് 12,000 ഘനഅടിയാക്കി കുറച്ച് സെപ്റ്റംബർ 5 ഉത്തരവിൽ സുപ്രീംകോടതി ഭേദഗതി വരുത്തി. സെപ്റ്റംബർ 20 വരെയാണ് പ്രതിദിനം 12,000 ഘനഅടി വെള്ളം തമിഴ്നാട്ടിന് വിട്ടുകൊടുക്കേണ്ടത്. കോടതി ഉത്തരവ് കർണാടക സർക്കാരിന് തൽക്കാലത്തേക്ക് ആശ്വാസമായി. ഇതിനിടെ ചെന്നൈയിലെ ഉടുപ്പി ഹോട്ടലിന് നേരെ പെട്രോൾ ബോംബാക്രമണമുണ്ടായി. അതിനു പിന്നാലെ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള ബസ് സർവീസുകളും തടസ്സപ്പെട്ടു. തമിഴ്നാട്ടിൽ കഴിയുന്ന കർണാടകക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് കത്തയച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മദ്യത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി കരട് മാനദണ്ഡം പുറപ്പെടുവിച്ചു. മദ്യം നിർമ്മിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും കർശന വ്യവസ്ഥകളാണ് കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലോറൽ ഹൈഡ്രേറ്റ്, അമോണിയം ക്ലോറൈഡ്, മയക്കുമരുന്ന് കലർന്ന വസ്തുക്കൾ, മാനസിക രോഗത്തിനുള്ള മരുന്നുകളുടെ മിശ്രിതം എന്നിവ കലർത്താൻ പാടില്ല എന്ന് കരടിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഗുണനിലവാര സർട്ടിഫിക്കറ്റ് ലഭിച്ച വെള്ളം ഉപയോഗിച്ച് മാത്രമേ മദ്യത്തിന്റെ വീര്യം കുറയ്ക്കാവൂ എന്നും കരടിൽ ഉണ്ട്. ഓണക്കാലത്ത് മദ്യവിൽപ്പന നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. മദ്യനിരോധനം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ഓവർബ്രിഡ്ജിന് സമീപത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഔട്ട്ലെറ്റിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ പായസ വിതരണവും നടത്തി. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ കാലിയായ ATMകളിൽ ബാങ്കുകൾ പണം നിറച്ചു. 3 ദിവസം കൂടി ബാങ്കുകൾ അവധിയായതിനാൽ തീരുന്ന മുറയ്ക്ക് വീണ്ടും ATMകളിൽ പണം നിക്ഷേപിക്കാനാണ് തീരുമാനം. പണമുള്ള ATM തേടിയുള്ള പാച്ചിൽ നിർത്തി ഇനി ഉത്രാടപ്പാച്ചിലേക്ക് കടക്കാം. കാലിയായ ATMകളിൽ ബാങ്ക് അധികൃതർ പണം നിക്ഷേപിച്ചു. ബാങ്ക് ചുമതലപ്പെടുത്തിയ ഏജൻസികളും ATMകളിൽ പണം നിറയ്ക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് ബാങ്കുകളുടെ നടപടി. ക്യാഷ് ഔട്ട് ഉണ്ടാവാതിരിക്കാനും ജനങ്ങൾക്ക് മാക്സിമം പ്രയോജനം ഉണ്ടാകാനായിട്ടും ഞങ്ങളുടെ തിരക്കടക്കം മാറ്റി വെച്ചിട്ട് ഞങ്ങളിവിടെ വന്ന് ബാങ്കിന് ഈ CDM എല്ലാം നിറച്ചു. പിന്നെ മറ്റേ സമീപ പ്രദേശത്തുള്ളതെല്ലാം ഞങ്ങളുടെ ബ്രാഞ്ചുകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ബക്രീദിന് തൊട്ടു പിന്നാലെ ഓണം അവധി കൂടി എത്തിയതോടെ 3 ദിവസം കൂടി ബാങ്കുകൾ അടഞ്ഞുകിടക്കും. ഓണക്കച്ചവടം വിപണിയിൽ പൊടിപൊടിക്കുന്നതിനാൽ മണിക്കൂറുകൾക്കുള്ളിൽ ATMകൾ വീണ്ടും കാലിയാകാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്ത് തീരുന്ന മുറയ്ക്ക് ATMകളിൽ പണം നിക്ഷേപിക്കാനാണ് ബാങ്കുകളുടെ തീരുമാനം. പൊതു അവധി ദിവസങ്ങളിൽ ബാങ്കുകൾ തുറക്കുന്നതിനുള്ള അനുമതിയും റിസർവ് ബാങ്കിൽ നിന്ന് സംസ്ഥാനത്തെ വിവിധ ബാങ്കുകൾ നേടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ടി നസ്രുദ്ദീൻ നേതൃത്വം നൽകുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി. സംഘടനയുടെ പേരിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതുവരെ രജിസ്ട്രേഷൻ പുതുക്കേണ്ട എന്നാണ് തൃശൂർ ജില്ലാ രജിസ്ട്രാറുടെ തീരുമാനം. ഉത്തരവിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. 2009 വ്യാപാരി വ്യവസായി ഏകോപന സമിതി പിളർന്നത്. അന്നുമുതൽ നസറുദ്ദീൻ വിഭാഗവും ഹസൻ കോയ വിഭാഗവുമായാണ് സംഘടനയുടെ പ്രവർത്തനം. ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ സംഘടനയുടെ വരവ് ചെലവ് കണക്കുകൾ സ്വീകരിക്കേണ്ടെന്നും രജിസ്ട്രേഷൻ പുതുക്കേണ്ടെന്നും സൊസൈറ്റി രജിസ്ട്രാർ 2011 ഉത്തരവിട്ടിരുന്നു. എന്നാൽ തൃശൂർ ജില്ലാ രജിസ്ട്രാറുടെ ഓഫീസ് പുതുക്കപ്പെടുന്നതിനിടെ ബന്ധപ്പെട്ട ഉത്തരവ് കാണാതെ പോവുകയും സംഘടനയുടെ പേരിൽ നസറുദ്ദീൻ വിഭാഗം നൽകിയ കണക്കുകൾ സ്വീകരിക്കുകയുമായിരുന്നുവെന്ന് തൃശൂർ ജില്ലാ രജിസ്ട്രാർ തന്നെ പുറപ്പെടുവിച്ച ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പിന്നീട് ബന്ധപ്പെട്ട ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ 4/8/2016, 12/8/2016 എന്നീ തീയതികളിൽ സംഘടനയ്ക്ക് നൽകിയ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നുവെന്നാണ് ഉത്തരവിൽ പറയുന്നത്. നടപടിയോടുള്ള ടി നസറുദ്ദീന്റെ പ്രതികരണം ഇങ്ങനെ. അതുപോലെ ഞങ്ങൾക്ക് 10 ലക്ഷം വ്യാപാരികളുടെ പിന്തുണ ഉള്ളിടത്തോളം കാലം നമുക്കൊരു രജിസ്ട്രേഷൻ ആവശ്യമില്ല. ഹസൻ കോയ വിഭാഗത്തിന്റെ പ്രതികരണം ഇങ്ങനെ. 2009 മുതലുള്ള ഈ സംഘടനയുടെ പോക്ക് ശരിയല്ല എന്ന വാദവുമായിട്ടാണ് ഞങ്ങൾ ഹസൻ കോയ വിഭാഗം പ്രവർത്തിച്ചു വരുന്നത്.
രജിസ്ട്രേഷൻ റദ്ദു ചെയ്ത സാഹചര്യം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകും. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. കെഎസ്ആർടിസി ജീവനക്കാരെ മർദ്ദിച്ചുവെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് നടി മിത്ര കുര്യൻ. തന്റെ കാറിൽ ഇടിച്ച ശേഷം ബസ് നിർത്താതെ പോയതിനെ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും മിത്ര ഏഷ്യാനെറ്റ് ന്യൂസിനോട് വിശദീകരിച്ചു. ജീവനക്കാരെ ബസ് സ്റ്റാൻഡിൽ കയറി മിത്ര കുര്യനും മറ്റു ചിലരും ചേർന്ന് മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് കെഎസ്ആർടിസി അധികൃതർ ഇന്നലെ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. നടിയുടെ കാറിൽ തിരുവമ്പാടി ഈരാറ്റുപേട്ട ബസ് തട്ടിയതിനെ തുടർന്നായിരുന്നു സംഭവം. ബസ് നിർത്താതെ പോയതിനെ തുടർന്ന് പിന്തുടർന്നെത്തിയ മിത്ര ബസ് സ്റ്റാൻഡിൽ കയറി ജീവനക്കാരെ മർദ്ദിച്ചുവെന്നാണ് പരാതി. അതേസമയം കാറിൽ ബസ് തട്ടിയത് ചോദിക്കാൻ ചെന്ന തന്നോട് ജീവനക്കാർ അപമര്യാദയായി പെരുമാറിയെന്നാണ് മിത്രയുടെ വിശദീകരണം. കാറിൽ തനിക്കൊപ്പം അച്ഛനും അപ്പൂപ്പനും മാത്രമാണ് ഉണ്ടായിരുന്നത്. സത്യത്തിൽ ആ നിമിഷം നമ്മളിപ്പോ പെട്ടെന്ന് ഓർക്കാൻ നേരത്തെ അതിന്റെ അകത്തേക്ക് കയറി എന്നുള്ളതൊന്നും നമ്മൾ ആലോചിക്കാണ്ട് കയറി ചെന്ന് പരാതി കൊടുക്കാനായിട്ട് പോയപ്പോഴേക്കും കുറെ ആൾക്കാര് മനഃപൂർവ്വം എന്നുള്ള പോലെ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ വെയിറ്റ് ചെയ്യുന്നുള്ള പോലെ തന്നെ ആൾക്കാർ വന്നിട്ട് താക്കോൽ ഉരുക്കൊണ്ടുപോയി. ഭയങ്കര പ്രശ്നം. നമ്മൾ ഡിപ്പോയില് ചെന്നതിന്റെ പരാതി അവര് പറയുമ്പോൾ നമുക്ക് കിട്ടിയതിന്റെ ഇത് അവര് പറയുന്നില്ല. ഞാൻ ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. നമ്മൾ പോയിട്ട് ഇപ്പൊ ഡ്രൈവറിനെ തല്ലിയെന്നും അവിടെ ടാഗ് പൊട്ടിച്ചു എന്നൊക്കെ പറയണ കേൾക്കുമ്പോ എന്തായാലും അത് വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് എന്തായാലും ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. പെരുമ്പാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഗതകാല പ്രൗഢിയുടെ ഓർമ്മകളിൽ എടപ്പാൾ പൂരാട വാണിഭത്തിന് തുടക്കമായി. ഓണത്തിന്റെ അവസാന വട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ ദേശക്കാർ പൂരാട വാണിഭത്തിന് ഒന്നിച്ചെത്തുന്നുവെന്നാണ് ചരിത്രം. എടപ്പാൾ പൂരാട വാണിഭം പൊന്നാനി ദേശക്കാരുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഓണക്കാലത്ത് പല ദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും പല പല ആളുകൾ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൈമാറാൻ എത്തിച്ചേർന്നിരുന്നത് ഇവിടെയാണ്. കാലം മാറിയതോടെ ഗ്രാമചന്തകൾ ഇല്ലാതെയായി. പൂരാട വാണിഭവും ഓർമ്മകളിൽ മാത്രമായി. പഴയകാലത്തെ ഈ ഒത്തുചേരലിനെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ പൂരാട വാണിഭാഘോഷം. ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ സ്ഥലം വെറുതെ കിടക്കുകയാണ്. സത്യത്തിൽ ഈ സ്ഥലം പ്രയോജനപ്പെടുത്തി ഒരാഴ്ച ചന്ത നമ്മളുടെ ഈ പ്രദേശത്തും ആരംഭിച്ചാൽ എന്താ എന്നുള്ളതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതിയും ഈ പ്രദേശത്തുള്ള പ്രമുഖരും ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിശിഷ്ടാതിഥിയെ എത്തിയ മാമുക്കോയയ്ക്ക് പറയാനുണ്ടായിരുന്നത് മറ്റൊരു കാര്യം. അതുകൊണ്ട് ആ സ്നേഹം സന്തോഷം മരിക്കുന്നതുവരെ ഈ ഐക്യം നിലനിന്ന് കിട്ടാൻ ഉള്ള ഉപാധികൾ എന്തൊക്കെയാണോ ചന്തയായാലും വാണിഭമായാലും എന്ത് കൂട്ടായ്മയായാലും അതെല്ലാം നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. മാറിയ കാലത്തും പൂരാട വാണിഭം ആഘോഷമാകുമ്പോൾ അത് ഒരു നാടിൻ്റെ മുഴുവൻ ഒത്തുചേരലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.